രാജ്യത്ത് 70% പേരും ദാരിദ്ര്യരേഖ താഴെ കഴിയുന്ന നമ്മുടെ നാട്ടിൽ ദുർവ്യയത്തെക്കുറിച്ച് ആലോചിക്കുന്നത് പോലും പാപമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ദുർവ്യ എന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആവശ്യത്തിൽ കവിഞ്ഞ് ഇരട്ടി ചെലവഴിക്കുക എന്നാണ്. എന്ന് വെച്ചാൽ ഒന്ന് വേണ്ടടുത്ത് മൂന്ന്, മൂന്ന് വേണ്ടടുത്ത് ആറ്. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ പുറകെ പോയി ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് ഈ ഞാൻ. നാം അനാവശ്യമായി 100 രൂപ ചെലവഴിക്കുമ്പോൾ അവർക്ക് അത് 1000 രൂപ ചെലവഴിക്കാനുള്ള ലൈസൻസ് ആണ് എന്നാണ് അവർക്ക് തോന്നുന്നത്. ദുർവ്യയത്തിൻ്റെ ഒരു പ്രേരക ശക്തി എന്ന് പറയുന്നത് ആർത്തിയടങ്ങാത്ത നമ്മുടെ മനസ്സ് തന്നെയാണ്. ദുർവ്യയത്തിനെതിരെ വളരെ കൃത്യമായ വാക്കുകൾ ബൈബിളിലുണ്ട്. ധൂർത്തപുത്രൻ്റെ ഉപമ അതിന് ഉത്തമ ഉദാഹരണമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിനോടും ഈശോയുടെ ജീവിതത്തോടും ചേർന്ന് നിന്നുകൊണ്ട് ഈ വലിയ ദുർവ്യയത്തെ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാനുള്ള വലിയൊരു പരിശ്രമം നമുക്ക് നടത്തേണ്ടതുണ്ട്. ഈ നോമ്പുകാലത്തെങ്കിലും ദുർവ്യയത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാം. ഞാൻ ദുർവ്യയത്തിൽ നിന്ന് ക്വിറ്റ് ചെയ്യുകയാണ്. ഈ നോമ്പുകാലത്തെ ദുർവ്യയത്തെ ഞാൻ ക്വിറ്റ് ചെയ്യുകയാണ്. ദുർവ്യയത്തെ ഞാൻ പൂർണ്ണമായും ക്വിറ്റ് ചെയ്യുകയാണ്, പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണ്. ഞാൻ ദുർവ്യയത്തെ ക്വിറ്റ് ചെയ്യുകയാണ്. കൂടുതൽ സാമ്പത്തിക അച്ചടക്കത്തോടെ ലാളിത്യത്തോടെ ഇനി മുതൽ നമുക്ക് ജീവിക്കാം. ഞാൻ ദുർവ്യയത്തെ ക്വിറ്റ് ചെയ്യുന്നു.